ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഫോം ഷീറ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ ചെയ്യാൻ വേണ്ടി പോയിട്ട് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്താണെന്നറിയില്ല. ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനൊക്കെ ഭയങ്കര ഒരു മടിയും ഒന്ന് നമുക്ക് പിന്നെ നാളെ നാളെ എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു ലീഫിൻ്റെ മോഡൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. കോമ്പസ് വെച്ചിട്ട് ഞങ്ങൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് ബാക്ക് വശം ഇരിക്കും. ഇല്ല വല്ല പെന്നോ പെൻസിലൊക്കെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അത് വെച്ച് പെൻസിൽ വെച്ചിട്ടോ പെന്നോ വെച്ചിട്ടാണ് വരച്ചതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയും. ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. കോമ്പസ് ആകുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാമല്ലോ. തെറ്റിയാൽ പോകണോ കുഴപ്പമില്ല, നമുക്ക് മായ്ക്കണമെന്നോ ഇല്ലെങ്കിൽ വേറൊരു പീസ് അത് വേസ്റ്റ് ആയെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും വരില്ല. അപ്പോൾ അതിനായിട്ട് ദൈത് പോലൊരു ലീഫിൻ്റെ രീതിയിൽ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലീഫ് എല്ലാം എനിക്ക് ഒരേ ഷേപ്പിൽ കിട്ടാത്തത് കാരണമോട് ഞാൻ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യണത്. ടെംപ്ലേറ്റ്സ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതായത് പോലെ നമ്മൾ നാലോ അഞ്ചോ പീസാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നീറ്റായിട്ട് തന്നെ വരച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കോമ്പസ് ആയതായിരുന്നു കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ പെന്നോ പെൻസിലോ പോലെയല്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടോ കുറച്ച് തെറ്റിയാലും നമുക്കത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഞാനിവിടെ യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു മൾട്ടി കളറിലുള്ളൊരു ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കയ്യിൽ നെയിൽ പോളിഷ് ഒന്നും അതിൽ ശ്രദ്ധിക്കരുത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയിൽ ഫോം ഷീറ്റുകൾക്കൊക്കെ ഒരു കൂട്ടായിട്ട് ഞാൻ നമ്മുടെ യൂണിക്കോണിനും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചുമ്മാ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ലീഫിൻ്റെ മോഡൽ നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക, അങ്ങോട്ട് അത് നമ്മൾ വരച്ചതിൻ്റെ ഉള്ളിലേക്കാവാതെ നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താണ് ഫോം ഷീറ്റ് വേസ്റ്റായി പോകും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിറയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യാൻ ചിലപ്പോൾ പെർഫെക്ഷനായിട്ട് അല്ലെങ്കിൽ വരച്ചതിൻ്റെ മേലെ കൂടെ കട്ട് ചെയ്യാൻ അറിയാത്തവരും കട്ട് ചെയ്യുമ്പോൾ കൈ വരയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വരച്ചാൽ കൂടെ കട്ട് ചെയ്യാൻ നേരെ കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ല, കട്ട് ചെയ്യാൻ കിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുമോ, പിന്നോട്ട് പോകുന്നും ചെയ്യരുത്. നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലൈവ് ഇട്ടതിൽ നമുക്ക് ഭയങ്കര വ്യൂസ് കുറവാണ്. ലൈവ് ഇട്ട് കഴിഞ്ഞാലാണ് വാച്ചവേഴ്സ് കുറച്ച് കൂടുതൽ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നമുക്ക് വാച്ചവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആവുള്ളൂ. എനിക്ക് വാച്ചവേഴ്സാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത്. വീഡിയോസ് ഇടുമ്പോൾ അത് കിട്ടാത്തത് കാരണമാണ്, ഐ മീൻ അധികം കിട്ടണില്ല. അപ്പോൾ ലൈവിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത്. പക്ഷേ നോർമലുള്ള വ്യൂസിന് വെച്ച് ഭയങ്കര കുറവാണ് ലൈവിനെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പം ഞാൻ കുറച്ചൊക്കെ ലൈവ് ഇടാം, കുറച്ചൊക്കെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈവൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. ഞാൻ എന്തായാലും ലൈവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഒരു 12 മണിക്ക് മുമ്പൊക്കെ ആയിട്ട് തന്നെ ലൈവ് ഇടുകയുള്ളൂ. വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 12 മണി, ചിലപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോസ് ഇടുന്നത് ഉച്ച ഒരു 12:30 അല്ലെങ്കിൽ ഒരു മണി ആ ഒന്നര ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ലീഫൊക്കെ ഒന്ന് ടൈലിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയൊക്കെ വരണം, എങ്ങനെയൊക്കെ വരണം, അതുപോലെ തന്നെ ഏതൊക്കെ സൈഡിൽ ഏതിൻ്റെയൊക്കെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നോർമലായിട്ട് വെച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ ഞാൻ വെച്ച് നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മൾട്ടി കളറ് ഇതുപോലത്തെ ഫോം ഷീറ്റിൻ്റെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. കുഞ്ഞു പീസ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്കൊരു റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ വെച്ച് കുറച്ച് ബെറ്റർ എനിക്ക് തോന്നി സർക്കിളിൽ കട്ട് ചെയ്തെടുക്കണമെന്ന്. സോറി. അപ്പോൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും എന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസ് വേസ്റ്റേ പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ എന്തെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യില്ല, എന്തായാലും കളയില്ല. വേറൊരു കുഞ്ഞു ഇത്തിരി വലിയ പീസ് എടുത്തതിന് ശേഷം നമ്മൾ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്കറിയോ സർക്കിളൊക്കെ എനിക്ക് നന്നായിട്ട് കട്ട് ചെയ്യാനറിയും. ഒരു പീസ് മാത്രം ഇതേ ഷേപ്പിൽ വേറൊരെണ്ണം ട്രേസ് ഒന്നും കൊടുക്കാതെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു സർക്കിൾ ഷേപ്പ് കുഞ്ഞതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് സ്റ്റിക്കർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പശ വെച്ച് ഒട്ടിക്കണം. വെറുതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടിച്ച് കാണിച്ചുതരാം. കണ്ടു ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഇങ്ങനെ ഇളക്കി കളഞ്ഞാൽ നമുക്ക് ഗമ്മോ നൂലോ ഒന്നും ചെയ്യാതെ എനിക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഗമ്മ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും, അല്ലെങ്കിൽ ഈ 8000 ഏതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫോണിൽ എനിക്ക് അത്രയ്ക്ക് ഭംഗി തോന്നുന്നില്ല എന്ന് തോന്നണം. പക്ഷേ ഈ രണ്ട് കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ താഴെ വെച്ച് കൊടുത്തില്ലേ, താഴെ വെച്ച് കൊടുത്ത ആ ഒരേ രീതിയിൽ തന്നെ എങ്ങനെയാണോ നമ്മൾ താഴെ വെച്ച് നോക്കി സെറ്റ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മൾ മേലെയും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഐ മീൻ മേലെ മീൻസ് ആ ഒരു സർക്കിളിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ അടിവശത്തൂടെ ഇങ്ങനെ സ്റ്റിക്കറിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണിച്ച് തരുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഗമ്മ് വെച്ച് ഒട്ടിക്കണം. സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അത്ര നല്ലത്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൂവിൻ്റെ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ല സ്റ്റോൺ വർക്കും ചെയ്ത് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ്. നല്ല അടിപൊളി ആയിട്ട് കളർ കോമ്പിനേഷൻ കാണുമ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ട്രൈ ചെയ്ത് നോക്കണം. ബീഡ്സ് വർക്കോ അല്ലെങ്കിൽ എല്ലാ ഹാങ്ങിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ആ ഒരു സർക്കിളിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ ബാലൻസ് വന്നപ്പോൾ ബാക്കിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുത്തു. അതും കാണാൻ ഭംഗിയുണ്ടായിരുന്നു. സർക്കിളിൽ കാണാനും ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹെയർ ബാൻഡിലോ ഹെയർ ക്ലിപ്പിലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോസ് ഇഷ്ടമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് നമ്മുടെ ഗിവ് ഇവിടെ വിന്നറ ഞാൻ അടുത്ത മാസം എന്തായാലും അനൗൺസ് ചെയ്യും. 2K ആക്കാനും 2K ആവാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അടുത്ത മാസം ഏത് വീഡിയോയിലാണോ ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ. കാരണം ഈ മാസം ഇനി എത്ര വീഡിയോ എടുക്കുന്നത് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ ഇഷ്ടമായില്ലെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കളർ കോമ്പിനേഷൻ വേറെ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പോലും ഇത്രത്തോളം ഭംഗി കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ള എല്ലാവരും സേഫായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ഹാപ്പി സന്തോഷം ഒന്നാണല്ലോ അല്ലേ. ശരി, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. നമുക്ക് വേറെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.